നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി മറക്കാതെ എന്നെ ചെയ്യുക നമ്പർ ടെൻ ലോറി പേജ് അദ്ദേഹമാണ് ഗൂഗിളിൻ്റെ കോ ഫൗണ്ടറും നിലവിൽ ആൽഫബറ്റിക് കമ്പനിയുടെ സിഇഒയും കോ ഫൗണ്ടറും കൂടിയാണ് ലോറി പേജ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം ഒരു അമേരിക്കൻ പൗരൻ കൂടിയാണ് നമ്പർ നയൻ നരേന്ദ്ര മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് നരേന്ദ്രമോദി നോട്ടു പിൻവലിക്കൽ അതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് അതുപോലെ ജി എസ് ടി പോലുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി ലോകത്തെ ശക്തരായിട്ടുള്ള വ്യക്തികളുടെ ആദ്യ പത്തിൽ ആകെ ഉള്ള ഇന്ത്യക്കാരനും നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം നമ്പർ എയ്റ്റ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് സൗദി അറേബ്യയിലെ കിരീടാവകാശിയാണ് ഇദ്ദേഹം ഏറ്റവും ശക്തരായിട്ടുള്ള പത്ത് വ്യക്തികളിൽ എട്ടാം സ്ഥാനത്ത് എത്തുന്നതും ഇദ്ദേഹമാണ് കാരണം സൗദി അറേബ്യയിലെ സൗദി രാജാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്ഥാനമെന്ന് പറയുന്നത് ക്രൗൺ പ്രിൻസിൻ്റെ തന്നെയാണ് ഇദ്ദേഹമായിരിക്കും ഇനി അടുത്ത സൗദിയുടെ അവകാ രാജാവ് അല്ലെങ്കിൽ കിരീട അവകാശമായിട്ട് തുടരുന്ന ഇദ്ദേഹം തന്നെയാണ് അടുത്ത സൗദി രാജാവും അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹമാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏറ്റവും ശക്തനായ എട്ടാമത്തെ വ്യക്തി നമ്പർ സെവൻ ബിൽ ഗേറ്റ്സ് നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനും സി ബിൽ ഗേറ്റ്സ് ലോകത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികളിൽ ഒരു കാലഘട്ടം വരെ ഒന്നാം സ്ഥാനം നിലനിന്നിരുന്ന ആളാണ് ബിൽ ഗേറ്റ്സ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടാമതാണ് ഒന്നാം സ്ഥാനത്ത് ആമസോണിൻ്റെ സി യു എ ആണ് ഇപ്പോൾ ഉള്ളത് ജെഫ് ബെസോസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായി വളരെ നാൾ നിലനിന്നിരുന്ന വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ബിൽ ഗേറ്റ്സ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ വളരെ വലിയൊരു ചാരിറ്റി പ്രസ്ഥാനം സ്ഥാപനം തന്നെ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് നമ്പർ സിക്സ് പോപ്പ് ഫ്രാൻസിസ് നിലവിലെ പോപ്പും ലോകത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പോപ്പുമാണ് ലോകത്തെ ആറാമത്തെ ശക്തനായിട്ടുള്ള വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തീയ മതം ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതത്തിൻ്റെ ഏറ്റവും വലിയ തലവനാണ് പോപ്പ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ലോകത്തെ ശക്തരായിട്ടുള്ള വ്യക്തികളിൽ ആറാം സ്ഥാനത്ത് തുടരുന്നത് നമ്പർ ഫൈവ് മറ്റാരുമല്ല ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് ജെഫ് ബെസോസ് ആമസോണിന്റെ സിഇഒയും ഫൗണ്ടറുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് നൂറ്റി അൻപത്തിയഞ്ച് ബില്യൻ യു എസ് ഡോളറാണ് നമ്പർ ഫോർ ഏഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ചാൻസലറാണ് ഏഞ്ചുല മെർക്കൽ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഏറ്റവും ആയിട്ടുള്ള ശക്തയായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഏഞ്ചുല മാത്രമല്ല ലോകത്തെ ശക്തരായിട്ടുള്ള പത്ത് വ്യക്തികളിൽ ആകെ ഉള്ള സ്ത്രീയും ഏഞ്ചുല മെർക്കലാണ് നമ്പർ ത്രീ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യത്തിൻ്റെ തലവൻ അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനഞ്ചാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഇദ്ദേഹമാണ് ലോകത്തെ മൂന്നാമത്തെ ശക്തനായ വ്യക്തി നമ്പർ ടു വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡൻ്റാണ് പുടിൻ ലോകത്തെ ശക്തരായിട്ടുള്ള വ്യക്തികളിൽ രണ്ടാം സ്ഥാനമാണ് പുടിൻ ഉള്ളത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായ റഷ്യയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പുടിൻ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ഏഴിനായിരുന്നു പുടിന്റെ ജനനം നമ്പർ വൺ ഷി ജിൻ പിങ് ചൈനയുടെ പ്രസിഡൻ്റാണ് ഷി ജിൻ പിങ് ലോകത്തെ ഏറ്റവും ശക്തമായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലെത്തിയത് ഷി ജിൻ പിങ് ആയിരുന്നു ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ് ഷി ജിൻ പിങ് ലോകത്തിൽ തന്നെ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൈനയും ചൈനയുടെ പരമോന്നത അധികാരിയാണ് ഷി ജിൻ പിങ് കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം ഏകാധിപത്യ സ്വഭാവമുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തിയായിട്ട് ഷി ജിൻ പിങ് തന്നെയാണ് ആ സ്ഥാനത്തിന് അനുയോജ്യൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രതികരിക്കാം അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക